ആഫ്രിക്കയിൽ ഗംഗാധരൻ വക പണി കഴിപ്പിച്ച കുള്ളസംഘമല്ലേ ഇത്? ഇവിടെ മൂന്ന് കള്ളന്മാരല്ലാതെ വേറെ കുള്ളത്തലവന്മാരൊന്നും ഇല്ലേ? നിങ്ങളല്ലേ കുള്ളക്കാരൻ വിക്രമൻ മുതലാളി? ആണെങ്കിൽ ആണാണെങ്കിൽ കല്യാണം കഴിക്കാം, പെണ്ണാണെങ്കിൽ കെട്ടിച്ചുമ്പിടാം. കൊടുക്കടാ ഇവന് ബമ്പറടി. എന്നെ തൊട്ട തട്ടിക്കളയും. എന്നാ ഞാൻ തൊട്ടു. എന്നാ ഞാൻ തട്ടി. നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി നീ ആർക്കും ഈ കൊള്ള സംഗീതത്തിലെ എല്ലാമെല്ലാം ാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആട്ടെ, അതല്ല. ഇത്രയും നാളും നീ എവിടെയായിരുന്നു? ഞാൻ വെളിനാട്ടിലായിരുന്നു. വെളിനാടോ? അങ്ങനെ പേരുള്ള നാടൊക്കെ ഉണ്ടോ? അതല്ല, ഞാൻ ജിദ്ദയിലായിരുന്നു. നീ എന്ത് ചിന്തയിലായിരുന്നാലും ഒടുവിൽ ഇവിടെ തന്നെ വന്നില്ലേ? എനിക്കത് മതി. നിനക്കൊരു കാര്യം അറിയുമോ? ഞാനൊരു അനാഥനാണ്. ഞാൻ ഈ പരുന്തിനെ എന്റെ മകനെ പോലെയാണ് നോക്കുന്നത്. ഇവന് ഞാൻ ചോറ് വാരിക്കൊടുക്കും, പാപ്പം വാരിക്കൊടുക്കും, കണ്ണെഴുതി കൊടുക്കും, അറിയോ? അപ്പൊ ഈ പരുന്ത് പറന്നടന്ന് സാധിച്ചാൽ നിങ്ങൾ പറന്നടന്ന് കഴുകി കൊടുക്കുമോ? എന്താടാ പറഞ്ഞത്? നീ തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. ഞാൻ ചീപ്പ് വെച്ചാണ് തലചൊറിയാറ് മിസ്റ്റർ. ആദ്യം എന്റെ ജോലി എന്താണെന്ന് പറയൂ. നിന്റെ ജോലി അല്പം വിഷമം പിടിച്ചതാണ്. നിക്ക്, ആദ്യം നീതാ ഈ ബിസ്ക്കറ്റിന്റെ പകുതി പിടിക്കൂ. ഇന്ന് രാത്രി കടപ്പുറത്ത് ഒരു കപ്പൽ വരും. കടപ്പുറം എവിടെയാണ്? ഇവിടെ അടുത്തൊരു ബീച്ച് ഉണ്ട്, അവിടെയാണ് കടപ്പുറം. അപ്പൊ ബീച്ച് എവിടെയാ? നീ എന്തെങ്കിലും സംസാരിച്ച നിനക്ക് ഞാൻ നല്ല കീച്ച് വെച്ച് തരും. നീ രക്തക്കല്ലോ രക്തക്കല്ലോന്ന് കേട്ടിട്ടുണ്ടോ? മുത്തത്തുകല്ലോ മുത്തത്തുകല്ലോന്ന് നീ കേട്ടിട്ടുള്ളൂ. ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ വേദന കടിച്ചമർത്തിയതാണ്. അതൊക്കെ അവിടെ നിക്കട്ടെ. രക്തക്കല്ലുകളുമായി ഒരാൾ പുറത്തുനിന്ന് വരും. അയാളുടെ കൈ നിനക്ക് തന്ന ബിസ്ക്കറ്റിന്റെ പകുതി കാണും. നീ അതായി ചേർത്ത് വെക്കണം. അത് നടക്കില്ല മുതലാളി. കാരണം? നിങ്ങൾ തന്ന ബിസ്ക്കറ്റ് ഞാൻ വിചാരിച്ചു എനിക്ക് തിന്നാൻ തന്നതാണെന്നാ. എടുക്കണ എന്റെ ബിസ്ക്കറ്റ്. അത് നടക്കില്ല. എനിക്ക് വേണം എന്റെ ബിസ്ക്കറ്റ്. നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെങ്കിൽ നാളെ രാവിലെ വന്നാ മതി. അയ്യേ, അതല്ല, നാളെ രാവിലെ കടയിൽ നിന്ന് വാങ്ങി തരാനാ. നീ എനിക്കറിയാമോ എത്ര പേരുടെ പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും കഴിച്ചിട്ടാണ് ഞാൻ ഈ കൊള്ള സങ്കേതം ഇങ്ങനെയാക്കിയത്. അത് നശിപ്പിക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഇനി ഞാനല്ല എന്റെ തോക്കാർക്കും നിന്നോട് മറുപടി പറയുക. നിങ്ങൾക്ക് എന്നെ പറ്റി അറിയില്ല. നീ പറ്റിയ കടയേതാന്ന് പറഞ്ഞാ മതി. കണക്കത്രയെന്ന് ഞാൻ പറയാം. അതല്ല, എന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. മതവിളകിയ കൊമ്പനാന കുത്താൻ വന്നപ്പം ഒരു ചുവട് പോലും പിന്നോട്ട് വെക്കാത്തവൻ ഇനി ഞാൻ. നിന്റെ തൈറം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ധൈര്യവും സാവത്രിയും ഉള്ളത് കൊണ്ട്. സാവിത്രിയോ? സാവത്രിയല്ല, സാമത്രിയോ ഉള്ളത് കൊണ്ടല്ലേ എന്നെ പോലീസിലെടുത്തതും ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ഇവിടെ വെക്കാൻ വന്നത്. അപ്പം നീ എസ് ഐ രാജു ഹാൻഡ്സപ്പ്. ഇളമണ്ട, എന്റെ കയ്യിലല്ലേ തൊക്കറിക്കുന്ന. നീ എന്താടാ ഹാൻഡ്സപ്പ് പറയുന്ന? പിടിക്ക് തോക്ക്. ഇനി പറയടാ ഹാൻഡ്സപ്പ്. ഹാൻഡ്സപ്പ്. വീണ്ടും നിന്നെ പറ്റിച്ചു. അതിനൊക്കെ തുണ്ടയില്ല, അത് ഡമ്മി തോക്ക. ഒറിജിനൽ തോക്ക് അകത്തിരിക്കുക. നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ. നീ എന്നെ ഹടിക്കുമല്ലേടാ. എടാ, നിന്നെ ഞാനിത് വലിച്ചു കീറും. എടാ, നിന്നെ ഞാനിത് കൊല്ലുമടാ. നിന്നെ കടിക്കുമടാ.